നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായി അടുത്ത സീസണിൽ റൊണാൾഡ് കൂമാൻ കാണുമോ? ഈ ഒരു ചർച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ കേട്ടതാണ്. പ്രത്യേകിച്ച് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ബാഴ്സലോണ പുറത്തായതിനു ശേഷമാണ് ഇങ്ങനെയൊരു ഡിസ്കഷൻ വലിയ രൂപത്തിൽ ഫുട്ബോൾ ലോകത്ത് രൂപം കൊണ്ടത്. അതിൻ്റെ ഒരു കാരണം, ബാഴ്സലോണക്ക് കഴിഞ്ഞ സീസണിൽ കിരീടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഈ സീസണിൽ ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. ഇനി ഒരു കിരീടവും ലഭിക്കാത്ത അവസ്ഥ വന്നാൽ റൊണാൾഡ് കൂമാൻ അടുത്ത സീസണിൽ ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് ഉണ്ടാവുമോ എന്നത് സ്വാഭാവികമായൊരു ചോദ്യമാണ്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, ബാഴ്സലോണ ലാലീഗയിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം പരാജയപ്പെട്ടിട്ടേയില്ല, കോപ്പ ഡെൽ റേയുടെ ഫൈനലിലും എത്തിയിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ റൊണാൾഡ് കൂമാന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ബാഴ്സലോണ തീരുമാനമെടുത്ത് കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. TV3 ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പുറത്തുവിട്ടു. അത് ഇപ്പോൾ മാർക്ക അടക്കമുള്ള മാധ്യമങ്ങൾ അവരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതിലൊക്കെ പറയുന്നത്, റൊണാൾഡ് കൂമാനും ലാപ്പോട്ടയും തമ്മിൽ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് നടത്തിയിരുന്നു. അതിൽ തീരുമാനമായിരിക്കും അടുത്ത സീസണിലും ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് റൊണാൾഡ് കൂമാൻ കാണുമെന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വർഷത്തേക്ക് കൂടി, ഈ ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നീട് ഒരു സീസണിലേക്ക് കൂടിയുള്ള കോൺട്രാക്ട് ബാഴ്സലോണയുമായിട്ടുണ്ട്. ആ ഒരു കാലയളവിൽ അദ്ദേഹം അവിടെ തന്നെ കാണും എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, അടുത്ത ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തനിക്ക് താല്പര്യമുള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിക്കണം, അതായത് ഇൻകമിംഗ് സൈനിങ്ങിനെ കുറിച്ച് തനിക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകണം എന്ന് റൊണാൾഡ് കൂമാൻ ആവശ്യപ്പെട്ടതായും ഇപ്പോൾ മാർക്കയുടെ റിപ്പോർട്ടിൽ കാണുന്നു. എന്തായാലും കഴിഞ്ഞ തവണത്തെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ജോർജിനോ വൈനാൽഡും മെംഫിസ് ഡിപേ തുടങ്ങിയവരെ ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അതൊന്നും ഒടുവിൽ ഫലവത്താവാതെ പോയിരുന്നു, അതൊന്നും നടപ്പാവാതെ പോയിരുന്നു ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെങ്കിലും ബാഴ്സലോണ ആഗ്രഹിക്കുന്ന, റൊണാൾഡ് കൂമാൻ ആഗ്രഹിക്കുന്ന താരങ്ങൾ അവിടെ എത്തുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.